എല്ലാവർക്കും രമ സ്ട്രെസ് ഗാർഡനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ടെറസിൽ പാവൽ വിളവെടുക്കാൻ പാകത്തിന് നിൽക്കുന്നു. അപ്പം നിങ്ങളുടെ കൃഷിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ പാവൽ എങ്ങനെ നടാം, നല്ല വിളവ് എങ്ങനെ ലഭിക്കാം, എന്തൊക്കെ അതിന് നമ്മൾ പ്രിക്കോഷൻസ് എടുക്കണം എന്നൊക്കെ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ വേറൊരു കാര്യം കൂടെ പറയട്ടെ, ഇപ്പം ജൂൺ 15 ആകുമ്പോൾ നമുക്ക് ഓണക്കാല പച്ചക്കറിക്ക് വേണ്ടിയുള്ള വിത്തുകളൊക്കെ നടാനുള്ള സമയമാണ്. ജൂൺ 15 നട്ടാൽ നമുക്ക് ഓണത്തിന് വിളവെടുക്കുക. ഇപ്പോൾ മഴക്കാലത്ത് നമുക്ക് എല്ലാവിധ പച്ചക്കറികളും നടാം, ചീരയും തക്കാളിയൊക്കെ ഒഴിച്ച് മാത്രം വേണമെങ്കിൽ അതും നമുക്ക് നടാം, അധികം മഴ കൊള്ളാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ പാവൽ കൃഷി എല്ലാവർക്കും ഭയങ്കര പ്രയാസമുള്ളതെന്ന് പറയും. എനിക്ക് എല്ലാ കൃഷിയും ശരിയാവുന്നുണ്ട്, പക്ഷെ പാവൽ ഒട്ടും ശരിയാവുന്നില്ലെന്ന് പറയും. അതിന് ഒരു കാരണമുണ്ട്, പാവലിന് ഇച്ചിരി കീടശല്യം കൂടുതലാണ്. നമുക്ക് കറക്റ്റ് സമയത്ത് നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്താൽ ഇതുപോലെ നന്നായിട്ട് നിങ്ങൾക്ക് വിളവ് കിട്ടും. പാവൽ 2-3 തരത്തിലുണ്ട്. നാടൻ പാവൽ, പ്രീതി, പ്രിയങ്ക, ഇതൊക്കെയാണ് നമ്മളെപ്പോഴും കൃഷി ചെയ്യുന്ന ഇനങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഹൈബ്രിഡ് ഇനം മായ, ചെറിയ പാവലുമുണ്ട്, കുട്ടിപ്പാവലെന്ന് പറയും, ചെറിയ പാവൽ, അതൊക്കെ ഔഷധ ഗുണമുള്ള പാവലാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് പ്രിയങ്ക എന്ന് പറഞ്ഞ പാവല. അപ്പം അത് നല്ല വെള്ള നിറമുള്ള നീളമുള്ള പാവല. അപ്പം അധികം കയ്പില്ലാത്ത പാവലേ നമുക്കിഷ്ടം. അപ്പം അത് തന്നെയാണ് ഇത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പച്ചക്കറികളിലൊന്നാണ് പാവൽ. എനിക്കത് എൻ്റെ മെഴുക്ക് വെട്ടി, തോരൻ, തീയൽ, അതുപോലെ തന്നെ അത് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതൊക്കെ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പാവൽ കൃഷി ഇവിടെ വീട്ടിൽ ചെയ്യും. അപ്പം എൻ്റെ മക്കൾക്കൊന്നും അതത്ര ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാവയ്ക്ക എന്ന് പറയുന്ന പച്ചക്കറി വൈറ്റമിൻസിൻ്റെ കലവറയാണ്. ജീവകം A, B, C ഇതൊക്കെ ധാരാളം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഷുഗർ കുറയ്ക്കാനും ഈ പാവയ്ക്കാൻ നീര് നല്ലതാണെന്ന് പറയുന്നു. പച്ചക്കറി എന്നതിലുപരി ഒരു ഔഷധം കൂടിയാണ് പാവയ്ക്ക. അതുകൊണ്ട് നമ്മളെല്ലാവരും പാവയ്ക്കയും കൂടി നമ്മുടെ അടുക്കള തോട്ടത്തിൽ കൃഷി ചെയ്യണം. പാവൽ കൃഷി വിജയിക്കണമെന്നുണ്ടെങ്കിൽ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് നല്ല വിത്തുകൾ വേണം. പാവൽ വിത്തുകൾ മുളയ്ക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂഡോമോണാസ് ലായനിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഇട്ട് കുതിർത്തിട്ട് വേണം നടാനായിട്ട്. അപ്പം അങ്ങനെ കുതിർത്തിട്ട് നട്ടാലും ഒരാഴ്ച കഴിഞ്ഞിട്ടേ മുളയ്ക്കത്തുള്ളൂ. അപ്പം മണ്ണൊരുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് മാത്രമേ ഉപയോഗിക്കാവൂ. അതുപോലെ തന്നെ നമ്മൾ ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം, വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ്, ഇതൊക്കെ അടിവളവായിട്ട് നന്നായിട്ട് കൊടുക്കാനും ശ്രദ്ധിക്കണം. പിന്നെ പച്ചിലകളും ഒക്കെ ചേർത്ത് നിറച്ച് ഒരു മിക്സിനകത്ത് വേണം നമ്മൾ തൈകൾ നടുവോ അല്ലെങ്കിൽ വിത്തുകൾ നടുവോ ചെയ്യാൻ. ഇത് ഞാൻ സൂഡോമോണാസ് ലായനിൽ കുതിർത്ത വിത്തുകളാണ്. ഇനി ഇത് നമുക്ക് ഗ്രോ ബാഗിലോ ചട്ടിയിലോ നടാം. അപ്പോൾ ഗ്രോ ബാഗിലാന്നിരിക്കട്ടെ, ഒരു പാവൽ വിത്ത് മാത്രം നട്ടാൽ മതി, അല്ലെങ്കിൽ ഒരു തൈ മാത്രം നട്ടാൽ മതി, അതിനുള്ള സ്പേസേ ഉള്ളൂ ഒരു ഗ്രോ ബാഗിൽ. അതേസമയം നമ്മൾ നീ ഒരു വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് 2-3 വിത്തൊക്കെ നടാം. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. വലിയൊരു പാത്രം എടുത്തിട്ട് അതിനകത്ത് ഒരു 5-6 വിത്ത് പാകിയിട്ട് അതാണ് ഇപ്പം ഞാൻ പന്തലിലേക്ക് പടുത്തിയിരിക്കുന്നത്. അപ്പം ഇത് കണ്ടോ, ഈ പാത്രത്തിൽ ഞാൻ നന്നായിട്ട് അടിവളം ചേർത്തിട്ടുണ്ട്. നല്ലതായിട്ട് ചാണകപ്പൊടി, ചകിരിച്ചോറ്, വേപ്പം പിണ്ണാക്ക് ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഞാൻ വിത്തുകൾ നടുക. മൂന്ന് വിത്തുകൾ നമുക്ക് നടാം, രണ്ടെണ്ണം നമുക്ക് നിർത്താം. ചിലപ്പോൾ ഒന്ന് മുളച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ 3 മുളച്ചാൽ ആരോഗ്യമുള്ള 2 നമുക്ക് നിർത്തിയേക്കാം. അപ്പം നമ്മൾ നന്നായിട്ട് അടിവെള്ളം ചേർത്ത് നിറച്ചിരിക്കുന്ന ബാഗിൽ വിത്തുകളോ തൈകളോ നട്ട് കഴിഞ്ഞാൽ അത് വളർന്നു വരുന്നതിനനുസരിച്ച് ഓരോ പ്രാവശ്യവും നമ്മൾ ഓരോ ഘട്ടത്തിലും വളങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം മുളച്ച് വന്ന് ഒരു 2 കഴിഞ്ഞതിന് ശേഷം കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് നീർപ്പിച്ചിട്ട് നമ്മൾ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണം. അതപ്പോൾ ഈ ചെടിയുടെ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് കാരണമാകും. ചെടികൾ വള്ളി വീശി വരുന്നതിന് മുമ്പേ നമ്മൾ നല്ലൊരു പന്തലിട്ട് കൊടുക്കണം.
ഇപ്പോ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് പന്തലിടാം അതുപോലെ തന്നെ വെർട്ടിക്കൽ ആയിട്ടും പന്തലിടാം ഏതൊരു വെള്ളരി വർഗ്ഗങ്ങളിലേയും പോയാൽ തന്നെ ആൺപൂക്കൾ ആദ്യം ഉണ്ടാകുന്നത് കുറേ ആൺപൂക്കൾ ഉണ്ടായതിന് ശേഷം മാത്രമേ പെൺപൂക്കൾ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഈ പെൺപൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞ് ഒരു രണ്ട് ദിവസത്തിനകം തന്നെ നമ്മൾ കവറിടണം അപ്പോൾ ഇപ്പോൾ എൻ്റെ ടെറസിൽ ഞാൻ ഇട്ടിരിക്കുന്നതൊന്ന് നോക്കിക്കേ ഇത് നിറയെ കവറുകളാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ആ കവർ മാറ്റണം അല്ലെങ്കിൽ ഈച്ച വന്ന് കുത്തും അപ്പോൾ എനിക്ക് ഒരു കാ പോലും നഷ്ടമായില്ല കാരണം എപ്പോഴും ഞാൻ നോക്കും എല്ലാ ദിവസവും നോക്കും പെൺപൂ വിരിഞ്ഞിട്ടുണ്ടോയെന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കവറിടും അപ്പോൾ ഈ പാവലിനെ ആക്രമിക്കുന്ന ഒരു കീടവ ഒരു മഞ്ഞ നിറത്തിലെ എഫിഡ്സ് അത് മഞ്ഞ നിറത്തിൽ ഇലയുടെ അടിവശം തിന്നിട്ട് ഈ ഇലയുടെ ഹരിതകമൊക്കെ തിന്ന് തീർക്കും അപ്പോൾ അതിനെ നമ്മൾ സൂക്ഷിക്കണം അപ്പോൾ വള്ളി വീശാൻ തുടങ്ങുമ്പോൾ തന്നെ വേപ്പും പിണ്ണാക്ക് വെളുത്തുള്ളി അമലേഷനോ പുകയിലെ കഷവോ എന്തെങ്കിലും നമ്മൾ അടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ജൈവ കീടനാശിനികൾ വെർട്ടിസിലിയം ബിവേറി ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് ചെയ്തു കൊടുക്കണം പാവലിൽ കണ്ടുവരുന്ന മറ്റൊരു രോഗമെന്ന് വെച്ചാൽ കുരുടിപ്പ് അപ്പോൾ ഇലകളൊക്കെ ഈ അറ്റത്ത് വരുന്ന ഇലകളൊക്കെ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് പോകും പിന്നെ വിളവൊന്നും കിട്ടത്തില്ല ചെറിയ പാവയ്ക്കായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ ഈ കുരുടിപ്പിനെ തടയാനായിട്ട് നമ്മൾ ഗ്രോ ബാഗ് മിക്സ് ചെയ്യുമ്പം രണ്ട് പിടി വേപ്പും പിണ്ണാക്കും കൂടി ചേർക്കണം അപ്പോൾ ഈ ചെടികളുടെ കുരുടിപ്പിന് ഞാൻ ചെയ്യുന്ന ഒരു മാർഗമെന്ന് വെച്ചാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ വാങ്ങിക്കുമല്ലോ അപ്പോൾ 3% എഴുതിയ ഹൈഡ്രജൻ പെറോക്സൈഡ് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും അപ്പോൾ അത് 1 ലിറ്ററിന് 10 ml ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ കൂടെ നമ്മൾ വേപ്പും പിണ്ണാക്കും കൂടി ഈ പാവലിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കണം അപ്പോൾ ആ കുരുടിപ്പ് അങ്ങ് പൊക്കോളും അപ്പോൾ ഈ കുരുടിപ്പ് വന്ന മണ്ട നമ്മൾ നുള്ളിക്കളയണം കേട്ടോ എന്നിട്ട് വേണം ഇത് ചെയ്യാൻ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതിൻ്റെ കവറെല്ലാം ഒന്ന് എടുക്കാം നല്ല വെള്ളപ്പാവയ്ക്ക അപ്പോൾ ഈ വെള്ളപ്പാവയ്ക്കയുടെ ഭംഗിയുണ്ടോ നമ്മുടെ പ്രിയങ്കയുടെ ഭംഗിയുണ്ടോ അപ്പോൾ ഈ പാവയ്ക്ക ഞാനിന്ന് വിളവെടുക്കാൻ പോവാം കേട്ടോ നമ്മൾ കവർ കെട്ടിയിട്ട് ഇതുപോലെ തന്നെ നല്ല സുന്ദരി പാവയ്ക്ക കിട്ടും പാവയ്ക്ക ഞാൻ വിത്തിനായിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ വിത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല വലിപ്പമുള്ള കായായിരിക്കണം അല്ലാതെ ചെറിയതൊന്നും ആയിരിക്കില്ല പിന്നെ ആദ്യത്തെ വിളവെടുക്കല് ഒരു ഇടഭാഗത്തുള്ള ഇടസമയത്തുള്ള വിളവുകൾ വേണം എടുക്കാനായിട്ട് അപ്പം ഇത് നല്ലൊരു പാവയ്ക്ക വിത്തെടുക്കാനായിട്ട് മറ്റേത് കൃഷിയും പോലെയും പാവൽ കൃഷിയും വളരെ എളുപ്പമാണ് നമുക്ക് നമ്മൾ കറക്റ്റായിട്ട് അതിന് വളം കൊടുക്കുകയും അതുപോലെ തന്നെ കീടനാശിനി അടിച്ചു കൊടുക്കുകയും ചെയ്താൽ മാത്രം മതി അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഫ്രഷായിട്ട് പാവയ്ക്ക പറിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഓണക്കാല പച്ചക്കറികൾ നടാനുള്ള സമയമായി അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനിയും പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യണം 7907787439 അടുത്ത ദിവസം ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി